ക്ഷീരകർഷകർക്ക് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചു നൽകിയ വൈക്കോൽ നിലവാരമില്ലാത്തത് എന്ന് പരാതി. ചപ്പാത്ത മരുതമ്പേട്ട പച്ചക്കാട് പ്രദേശങ്ങളിലെ ക്ഷീരകർഷകർക്കാണ് സബ്സിഡി നിരക്കിൽ വൈക്കോൽ നൽകിയത്. തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ചതും മഴ നനഞ്ഞ് അഴുകി നശിച്ച കച്ചിയുമാണ് കർഷകർക്ക് എത്തിച്ചത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു കിലോ കച്ചിക്ക് 8.5 രൂപ നിരക്കിൽ ഒരു കെട്ട് കച്ചിക്ക് 250 രൂപയാണ് സബ്സിഡിക്ക് ശേഷം കർഷകർ മിൽമയ്ക്ക് നൽകേണ്ടത്. ലോറിയിൽ നിന്നും ഇറക്കിയപ്പോൾ തന്നെ പൊടിഞ്ഞു വീഴുന്നത്ര നിലവാരം കുറഞ്ഞ കച്ചിയാണിത്. ഇതിലും ഗുണമേന്മയുള്ള കച്ചി കെട്ടിന് 260 രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് സ്ഥലത്തെത്തിച്ച് നൽകുന്നുമുണ്ട്. കച്ചി കൊണ്ടുവന്ന ലോറി ജീവനക്കാരുമായി ഏറെ നേരത്തെ വാക്കുതർക്കത്തിന് ശേഷമാണ് കച്ചി ഇറക്കാൻ കർഷകർ അനുവദിച്ചത്. വന്നേക്കുന്നത് ഇപ്പം പ്രൈവറ്റ് കച്ചി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കച്ചിയാണ്. മിൽമ കച്ചി വന്നേക്കുന്നത് പറഞ്ഞാൽ ഇതിപ്പം പഴകിയ കച്ചിയാണ് കൊണ്ട് തന്നേക്കുന്നത്. നമുക്ക് ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഈ പഴകിയ കച്ചി കൊടുത്തു കഴിഞ്ഞാൽ പ്രതിമാസം ഒരു 1000 ലിറ്റർ നിന്ന് കിട്ടുന്ന ഒരു ക്ഷീരകർഷകന് ഒരു 300 ലിറ്റർ പാല് കുറവേ വരുത്തുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ സബ്സിഡിക്ക് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞത് ക്വാളിറ്റി ഇല്ലാത്ത കച്ചി എന്ന് കഴിഞ്ഞാൽ ഓരോ ലോഡിലും 1000 കണക്കിന് രൂപ വെട്ടിപ്പാട് നടന്നിരിക്കുന്നതെന്നും വിലയും കച്ചിയുടെ നിലവാരമില്ലായ്മ സംബന്ധിച്ച ഉന്നത അധികൃതർക്ക് പരാതി നൽകുമെന്ന് ക്ഷീരകർഷകർ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.